എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിത് ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് നോക്കിയാലോ? ബിരിയാണി എന്ന് പറഞ്ഞാൽ പോലെ വളരെ ഈസി ആയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൽ ഇത്ര ടേസ്റ്റി ആയിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഇങ്ങനെ നമുക്ക് ഒരു സൈഡ് ഡിഷ് ഉണ്ടെങ്കിൽ ഒരു പ്ലെയിൻ ബിരിയാണി എങ്ങനെ എളുപ്പത്തിൽ 20 മിനിറ്റിനുകൊണ്ട് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് ബസുമതി റൈസാണ്. ആദ്യം 2 സ്പൂൺ നെയ്യിൽ സവാള ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതിനെ കോരി മാറ്റുക. അതിനുശേഷം അതേ നെയ്യിൽ തന്നെ ഇട്ട് നമുക്ക് കാഷ്യു നട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കാഷ്യു നട്ട് നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം അതും നമുക്ക് കോരി മാറ്റാം. നമ്മളിവിടെ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. സവാള, കാഷ്യു നട്ട്, ഈ മുന്തിരി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഈ മുന്തിരി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ അതേ നെയ്യിൽ തന്നെ പട്ട, ഗ്രാമ്പൂ, 2 ഏലക്ക, ഇത്രയും മതി. വേറെ മസാലയൊന്നും നമുക്ക് വേണ്ട. നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കുക. നന്നായി ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമ്മൾ 2 ഗ്ലാസ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഒരു മണിക്കൂർ വരെ കൂർത്തതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റിയെടുത്തതാണ്. ഇനി നമുക്കൊരു 5 മിനിറ്റ് വരെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒന്ന് ഷെയ്ഡ് മാറുന്ന വരെ മതി. അതിനുശേഷം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് ചൂടുവെള്ളമാണ് എടുക്കേണ്ടത്. ഇവിടെ 2 ഗ്ലാസ് അരിക്ക് ഞാൻ 3 ഗ്ലാസ് തിളച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ചൂടുവെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഉപ്പും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കുക. പതുക്കെ ഇളക്കുക. എന്നിട്ട് 1 പിഞ്ച് മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്യണം. ആ ഞാൻ ഇട്ട വീഡിയോ സ്കിപ്പായിപ്പോയി. സോ മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാനായിട്ട്. പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ബിരിയാണി ഏകദേശം വെന്ത് കാണും. നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ആകുമ്പോൾ കണ്ടോ വെള്ളമൊക്കെ വറ്റി ബിരിയാണി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ പുറത്തോട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ വിചാരിച്ചു ബിരിയാണി എന്ന് പറയുമ്പോൾ ഇത്ര എളുപ്പമായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അതിനുശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന മുന്തിരി കാഷ്യു നട്ടും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡി. നമുക്ക് സെർവ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം, അല്ലാതെ നമുക്കെടുക്കാം. നമുക്ക് പട്ടയൊക്കെ ഇട്ട സമയത്ത് വേണമെങ്കിൽ സവാള വഴറ്റിയതിന് ശേഷം ഇടാം. ഇത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. അതിനുശേഷം 1-5 മിനിറ്റ് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചതിന് ശേഷം ബിരിയാണി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.